വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒരിക്കൽ കൂടി നിപ്പ എന്ന വൈറസ് പനിയിലേക്ക് നീങ്ങുന്നു കേരളം. ഏതായാലും നിപ്പ അടുത്ത് നിൽക്കുന്നു, അടുത്തേക്ക് വരുന്നു തുടങ്ങിയ വാർത്തകളാണ് പത്രലോകം ഇന്നലെയും ഇന്നുമായി നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പ് മലയാളികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മുൻകരുതലാണ് നാം എടുക്കുന്നത്. നിപ്പയെ സംബന്ധിച്ച് പേടി വേണ്ട. എങ്ങനെയാണ് നിപ്പ വരുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് നേരിടാനുള്ള മരുന്ന് നമുക്കുണ്ട്. എല്ലാ സന്നാഹങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഇപ്പോൾ മലയാളിക്കുള്ളത് കൊണ്ട് പേടിക്കേണ്ട നിപ്പയെക്കുറിച്ച്. പക്ഷേ ജാഗ്രത പുലർത്തണം. മുൻകരുതൽ എല്ലാം കൈകൊണ്ട് കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് മലയാള മനോരമ നിപ്പയുമായി ബന്ധിപ്പിച്ച ലീഡ് വാർത്തയിൽ നമ്മോട് പറയുന്നത്. സ്ഥിരീകരണം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടിന് ശേഷം മാത്രം. ഇപ്പോഴും നിപ്പ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാകില്ല. പനി ബാധിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ, കൊച്ചിയിൽ ചികിത്സയിൽ കഴിയുന്ന ചെറുപ്പക്കാരൻ നിപ്പ ബാധിതനാണെന്ന് പറയാനാകില്ല. അത് സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കണം. ആ റിപ്പോർട്ട് ഇന്ന് രാവിലെ തന്നെ ലഭിക്കും. ഉച്ചയ്ക്ക് മുമ്പ് അത് ലഭിക്കും. അപ്പോൾ മാത്രമേ നിപ്പ സ്ഥിരീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് വാർത്ത. വാർത്തയുടെ വിശദാംശങ്ങൾ മനോരമ തരുന്നു ഇപ്രകാരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് നിപ്പ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത ശക്തം. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ സ്ഥിരീകരണം ഉണ്ടാവൂ. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിലും നിപ്പയാണെന്ന് കരുതിയുള്ള തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നിപ്പ പകരുന്നത്? വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ പകരാം. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാറുണ്ട്. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം കലർന്ന പാനീയങ്ങളും വവ്വാൽ കടിച്ച പഴങ്ങളും കഴിക്കുന്നതിലൂടെയും രോഗം ബാധിക്കാം. പരിചരിക്കുന്നവർ രോഗം പകരാതിരിക്കാനുള്ള മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എറണാകുളം കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിൻ്റെ നമ്പർ തന്നിരിക്കുന്നു മനോരമ. 10 77 10 56 രണ്ട് ഫോൺ നമ്പറുകളാണ്. ഏതായാലും ആശങ്കയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല. ഇന്നേ അറിയാൻ കഴിയൂ നിപ്പ ബാധിതമാണോ എന്ന്. അതേ സംബന്ധിച്ച പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മലയാളികൾ. ഒരിക്കൽ നാം ഇതിനെ നേരിട്ട് അതിജീവിച്ചിരിക്കുന്നത് കൊണ്ട് അനാവശ്യമായ പേടി ഇക്കാര്യത്തിൽ വേണ്ട എന്നാണ് വാർത്തകൾ നമ്മോട് പറയുന്നത്. ഹിന്ദി പഠനവുമായി ബന്ധിപ്പിച്ച് വലിയ എതിർപ്പുകൾ സൗത്ത് ഇന്ത്യൻ സർക്കാരുകളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന്. അതുകൊണ്ട് ഹിന്ദി പഠനം നിർബന്ധമാക്കൽ, ആ നിർദ്ദേശം പിൻവലിച്ചു കേന്ദ്രം. കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ BJP-ക്കാർ എപ്പോഴും പറയും ഹിന്ദി പഠിപ്പിക്കണം പഠിപ്പിക്കണം, ഞങ്ങളായിരുന്നെങ്കിൽ കാണിച്ചു തന്നേനെ എന്നൊക്കെ. പക്ഷേ ഇപ്പോഴിതാ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നു, വലിയ അധികാരമാണ് ലഭിച്ചത്, എങ്കിലും ഹിന്ദി പഠനം പാതിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ പ്രതിരോധം പ്രതിഷേധം അതിൻ്റെ മുന്നിൽ കുഴഞ്ഞു നിൽക്കുന്നു കേന്ദ്ര സർക്കാർ. നിർദ്ദേശം പിൻവലിച്ച് കേന്ദ്രം. റൂബിൻ ജോസഫ് ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൗതുകകരമാണ് കാണുക. രാജ്യമെങ്ങും ഹിന്ദി നിർബന്ധിത പാഠ്യ വിഷയമാക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ കരട് നയത്തിലെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കരട് രേഖ മാത്രമാണ് പുറത്തിറക്കിയതെന്ന് വിശദീകരണം കൊണ്ട് തമിഴ്നാട്ടിലുൾപ്പെടെ ഉയർന്ന പ്രതിഷേധം തണുപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്മാറ്റം. ഹിന്ദി മാതൃഭാഷയല്ലാത്ത സംസ്ഥാനങ്ങളിലും നിർബന്ധമായി 3 ഭാഷകൾ, ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കണമെന്നായിരുന്നു കരട് രേഖയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഹിന്ദി പഠിപ്പിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പ്രതിഷേധത്തോടെയാണെങ്കിലും
കേന്ദ്ര സർക്കാർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ദുർമന്ത്രവാദി പിടിയിലായിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിൽ ദുർമന്ത്രവാദത്തിലൂടെ അസുഖം ഭേദമാക്കാം എന്ന ആശയം ചിലയിടത്തെങ്കിലും നിലനിൽക്കുന്നു. മംഗളം എന്ന പത്രം അതേ സംബന്ധിച്ച ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത നമുക്ക് വളരെ വിശദമായി ഒന്നാം പേജിൽ തരുന്നു. സചിത്ര വാർത്തയായി തരുന്നു. മരുമകളോട് ദുർമന്ത്രവാദിനി ചെയ്തത്, ആഴ്ചകളോളം പട്ടിണി, ബോധം തെളിഞ്ഞാൽ അരി കുതിർത്തതും പഞ്ചസാര കലക്കിയതും. മരിച്ച തുഷാരയുടേതടക്കമുള്ള ചിത്രം തന്നുകൊണ്ടാണ് ദുർമന്ത്രവാദത്തിൻ്റെ പേടിപ്പിക്കുന്ന വാർത്ത മംഗളം ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നത്. പിശാജ്, ജിന്ന്, മന്ത്രവാദി എന്നൊക്കെ കേട്ടാൽ സിനിമയിലെ ചില ഹാസ്യരംഗങ്ങളാണ് ശരാശരി ആധുനിക മലയാളിയുടെ മനസ്സിൽ വരിക. ഒട്ടുമിക്ക അസുഖങ്ങൾക്കും മേൽപ്പറഞ്ഞ ആദ്യത്തെ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു പ്രാചീന കേരളത്തിലെ വില്ലന്മാർ. അവരെ ഒഴിപ്പിക്കാൻ എന്തും ചെയ്യുന്ന കഠിന ഹൃദയരായിരുന്നു ദുർമന്ത്രവാദികൾ. മലയാളി എത്ര പുരോഗമിച്ചാലും അന്ധവിശ്വാസങ്ങൾ കൈവിടില്ല എന്നതിന് ഉദാഹരണമാണ് അടുത്തയിടെ കേൾക്കുന്ന ചില വാർത്തകൾ. കൊല്ലം ജില്ലയിലെ ഓയൂരിൽ ദുർമന്ത്രവാദിയുടെ വാക്കുകേട്ട് യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന സംഭവം കേരളം അവിശ്വസനീയതയോടെയാണ് കേട്ടത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു സംഭവം. കരുനാഗപ്പള്ളി അയണി വേളിക്കുളങ്ങര തെക്ക് തുഷാരഭവനിൽ തുളസീധരൻ, വിജയലക്ഷ്മി ദമ്പതികളുടെ മകളും രണ്ട് കുട്ടികളുടെ മാതാവുമായ തുഷാരയെയാണ് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് മന്ത്രവാദത്തിലൂടെ പട്ടിണിക്കിട്ട് കൊന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. സത്യത്തിൽ വളരെ മികവ് പല രംഗങ്ങളിലും ലിറ്ററസി അടക്കം സാക്ഷരതയിലടക്കം മികവ് നേടിയെങ്കിലും കേരളത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ നിലയ്ക്കുള്ള ദുർമന്ത്രവാദ ചികിത്സകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നത് ഖേദകരമാണ്. അബ്ദുള്ള കുട്ടി സ്വന്തം കള്ളി വെളിച്ചത്താക്കി. മോദി സ്തുതി അബ്ദുള്ള കുട്ടിയെ കോൺഗ്രസ് പുറത്താക്കി. സി പി എമ്മിൽ നിന്ന് എത്തിയ എ പി അബ്ദുള്ള കുട്ടിയെ കോൺഗ്രസും പുറത്താക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളെ ഫേസ്ബുക്കിൽ പ്രകീർത്തിച്ചതിന്, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതിന് ആണ് നടപടി. മോദി മുഖ്യമന്ത്രിയായിരിക്കെ ഗുജറാത്തിലെ വികസന നയങ്ങളെ പുകഴ്ത്തിയതിൻ്റെ പേരിലാണ് അബ്ദുള്ള കുട്ടിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് തന്നെ കോൺഗ്രസ് ഇരുകൈയും നീട്ടി അബ്ദുള്ള കുട്ടിയെ സ്വീകരിച്ചു. സ്വീകരിച്ചതിൻ്റെ പെടാപ്പാട് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നു. ശരിക്കും അവസരവാദിയായ അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് പോകാൻ ആഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നതെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ കള്ളം പറയുന്നെങ്കിലും ഈ കള്ളൻ കുട്ടി ഇനി ബി ജെ പിയിലേക്ക് പോയി തൻ്റെ അവസാന ഭാഗ്യ പരീക്ഷണം അവിടെ നടത്താനാണ് ആലോചിക്കുന്നത്. മഞ്ചേശ്വരമാണ് നോക്കുന്നത് എന്നാണ് വാർത്തകൾ. നാണം കെട്ട് പദവി നേടിയാൽ ആ പദവി തന്നെ ആ നാണക്കേട് പരിഹരിച്ചു കൊള്ളും എന്ന സിദ്ധാന്തത്തിൻ്റെ ഉജ്ജ്വലനായ വക്താവ് തന്നെയാണ് അബ്ദുള്ള കുട്ടി എന്ന നാണം കെട്ട കുട്ടി. അയാളിപ്പോൾ ഇനി ബി ജെ പിയിലേക്ക് ആഞ്ഞു നിൽക്കുകയാണ്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലേനം ഏകദേശം പ്രാബല്യത്തിൽ വന്നതോടെ 3000 പുതിയ തസ്തികകളാണ് അധ്യാപക അനധ്യാപക രംഗത്ത് വരുന്നത്. ഹയർ സെക്കൻഡറി അധ്യാപകർ 2000, അനധ്യാപക തസ്തികകൾ 1000. കെ പ്രസന്നകുമാർ കേരളകൗമുദിയിൽ ആ വലിയ ഓടക്കച്ചവടത്തിൻ്റെ വാർത്ത നമുക്ക് തരുന്നുണ്ട്. സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് കച്ചകെട്ടി നിൽക്കുന്ന മാനേജർമാർ വലിയ സന്തോഷത്തിലായിരിക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലേനം യാഥാർത്ഥ്യമായതോടെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 3000 അധ്യാപക അനധ്യാപക തസ്തികകൾ ഇക്കൊല്ലം സൃഷ്ടിക്കപ്പെടും. 3000 പുതിയ അധ്യാപക അനധ്യാപിക തസ്തികകളിൽ പകുതിയിലും ഈ അധ്യയന വർഷം നിയമനം നടത്തുന്നതിന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അവസരം കൈവരും.
കച്ചവടം പൊടി പൊടിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കെവിൻ വധക്കേസിന്റെ വിചാരണ ആരംഭിച്ചു. അതേ സംബന്ധിച്ച് കെവിന്റെ മരണത്തെ സംബന്ധിച്ച നിർണായകമായ മൊഴി ഇന്നലെ കോടതിയിൽ ഉയർന്നു കേട്ടു. കെവിനെ മുക്കിക്കൊന്നതാണ്, ശ്വാസകോശത്തിൽ ജലം കയറിയാണ് കെവിൻ മരിച്ചത് എന്ന് ഫോറൻസിക് വിദഗ്ധന്മാർ മൊഴി നൽകിയ വാർത്താ വീക്ഷണം എന്ന പത്രം ഒന്നാം പേജിൽ നമുക്ക് തരുന്നു. കെവിൻ പി ജോസഫിന്റെ ദുരഭിമാന കൊലക്കേസിൽ നിർണായക മൊഴി, കെവിനെ പുഴയിൽ മുക്കിക്കൊന്നതാണ് എന്ന് ഫോറൻസിക് വിദഗ്ധരുടെ മൊഴി. മുങ്ങുന്ന സമയത്ത് കെവിന് ബോധമുണ്ടായിരുന്നുവെന്നും കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഫോറൻസിക് വിദഗ്ധർ മൊഴി നൽകി. ശ്വാസകോശത്തിലെ വെള്ളത്തിൻ്റെ അളവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ മൊഴി നൽകപ്പെട്ടിരിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. യു പിയിലെ മഹാഗത്ബന്ധൻ വഴി പിരിയുന്നു. ബി എസ് പിക്ക് മഹാഗത്ബന്ധനിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബി എസ് പി ഒറ്റയ്ക്കായിരിക്കും ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ വാർത്തയും വീക്ഷണം ഒന്നാം പേജിൽ തരുന്നു. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു പിയിലെ 11 മണ്ഡലങ്ങളിൽ മഹാസഖ്യം വിട്ട് ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കും. ദില്ലിയിൽ പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് പാർട്ടി അധ്യക്ഷ മായാവതി ഇക്കാര്യം വ്യക്തമാക്കിയത്. മഹാസഖ്യം പ്രതീക്ഷിച്ചത്ര ഫലം കണ്ടില്ല. യാദവ് വോട്ടുകൾ ബി എസ് പിക്ക് പോൾ ജയിക്കാൻ എസ് പിക്ക് കഴിഞ്ഞില്ല എന്ന് മായാവതി യോഗത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കാര്യത്തിൽ മഹാഗത്ബന്ധന്റെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയായിരിക്കും. കോൺഗ്രസ് തികഞ്ഞ ഗതികേടിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ പരമ ഉന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി അതിൽ നിന്ന് രാജിവെച്ച് നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ മനസ്സ് തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗതിമുട്ടിയ കോൺഗ്രസിനെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി ഒന്നാം പുറത്തു തരുന്നു. ഗതിമുട്ടി കോൺഗ്രസ്, രാഹുൽ മനസ്സ് മാറ്റുമെന്ന പ്രതീക്ഷയിൽ നേതാക്കൾ ഇപ്പോഴും ദിനരാത്രങ്ങൾ തള്ളി കഴിയുകയാണ്. വാർത്ത ഇപ്രകാരമാണ് ദേശാഭിമാനി തരുന്നത്. നാഥനില്ലാതെ ദിശ തെറ്റി അലയുന്ന അവസ്ഥയിലാണ് 10 ദിവസമായി രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്. ചാനൽ ചർച്ചകളിൽ പാർട്ടി വക്താക്കൾക്ക് വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ പാർട്ടിയുടെ നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദിവ്യാ സ്പന്ദനെയും ചിരാഗ് പട്നായിക്കും ട്വിറ്റർ അക്കൗണ്ടുകൾ ഉപേക്ഷിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ. അതായത് അവരും പാർട്ടി വിടുമോ എന്ന സന്ദേഹമുണ്ടായിരിക്കുന്നു. പകരക്കാരെ കണ്ടെത്താൻ ഒരു മാസത്തെ സാവകാശം നൽകിയെങ്കിലും ഒരു ചർച്ചയും കോൺഗ്രസിൽ ആരംഭിച്ചിട്ടില്ല. രാഹുൽ മനസ്സ് മാറ്റുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി അധ്യക്ഷനില്ലാതെ ഇത്രനാൾ തുടരുന്നത് ഇത് ആദ്യ അനുഭവമാണ് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. രവിശങ്കർ പ്രസാദാണ് പുതിയ നിയമമന്ത്രി. കഴിഞ്ഞ മോദി സർക്കാരിലും അദ്ദേഹം നിയമമന്ത്രി തന്നെയായിരുന്നു. ആ നിയമമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ദേശാഭിമാനി ഒന്നാം പുറത്ത് ആ പ്രസ്താവന തരികയും ചെയ്തിരിക്കുന്നു. ജുഡീഷ്യൽ നിയമനങ്ങളിൽ നിയമവകുപ്പ് ഇടപെടുക തന്നെ ചെയ്യും എന്നാണ് രവിശങ്കർ പ്രസാദ് പറയുന്നത്. ഏറ്റുമുട്ടാൻ തന്നെയാണ് പ്രസാദ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറയുന്നത് ഇങ്ങനെ, ജുഡീഷ്യൽ നിയമനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിയമമന്ത്രാലയം ഇടപെടുമെന്നും തപാൽ ഓഫീസ് ആയി മാത്രമായി പ്രവർത്തിക്കില്ലെന്നും നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. സുപ്രീം കോടതി കൊളീജിയത്തോട് ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ ജുഡീഷ്യൽ നിയമന വിഷയങ്ങളിൽ നിയമമന്ത്രാലയം ഇടപെടുമെന്നാണ് ചുമതല ഏറ്റെടുത്ത ശേഷം രവിശങ്കർ പ്രസാദ് പറയുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ചെറിയ പെരുന്നാൾ നാളെയാണ്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാളെ ചെറിയ പെരുന്നാൾ സമുചിതമായി ആചരിക്കപ്പെടും. മാധ്യമം എന്ന പത്രം അത് ഒന്നാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, തിങ്കളാഴ്ച ശവ്വാൽ മാസപ്പിറവി കേരളത്തിൽ എവിടെയും കാണാത്തതിനാൽ റമദാൻ 30 ദിവസം പൂർത്തിയാക്കി ചെറിയ പെരുന്നാൾ ബുധനാഴ്ചയായിരിക്കുമെന്ന് ഖാദിമാരായ പാണക്കാട് ഹൈദരാബാദ് ശിഹാബ് തങ്ങൾ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസലിയാർ, കാന്തപുരം എ പി അബൂബേക്കർ മുസലിയാർ തുടങ്ങിയവർ അറിയിച്ചിരിക്കുന്നു. നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസിനെ കബളിപ്പിച്ച് ലക്ഷം രൂപ തട്ടിയതായി പരാതി വന്നിരിക്കുന്നു. ചെറിയ ആളല്ല പരാതിയിൽ കുടുങ്ങിയിരിക്കുന്നത്. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആർ എം ലോധയെ കബളിപ്പിച്ച് ഓൺലൈൻ വഴി 100,000 രൂപ തട്ടിയെടുത്തതായി പരാതി. റിട്ടയേർഡ് സുപ്രീംകോടതി ജഡ്ജി ബി പി സിംഗിന്റെ ഇമെയിൽ ഹാക്ക് ചെയ്ത് അതിൽ നിന്ന് തനിക്ക് സഹായ അഭ്യർത്ഥന മെയിൽ അയച്ചാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കിയത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഡി ജി പി. ആ വാർത്തയാണ് പത്രലോകം നമുക്കിന്ന് തരുന്നത്. മാതൃഭൂമി അത് പരമപ്രധാന വാർത്തയായി ഒന്നാം പേജിൽ സചിത്ര വാർത്തയായി തരുന്നു. കാണുക, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം. സമഗ്ര അന്വേഷണത്തിന് ഡി ജി പി ഉത്തരവിട്ടു, ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്തു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണം സംബന്ധിച്ച വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് സംഘം ബാലഭാസ്കറിന്റെ ബന്ധുക്കളുടെ മൊഴിയെടുത്തു. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ അച്ഛൻ കെ സി ഉണ്ണിയുടെയും ആരോപണങ്ങൾ ഉന്നയിച്ച ബന്ധു പ്രിയ അടക്കമുള്ളവരുടെയും മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ മൂന്നു പേരുടെ സാന്നിധ്യം സംശയാസ്പദമായിരുന്നു, ആ കാര്യത്തിൽ പ്രത്യേക അന്വേഷണം വരും എന്നാണ് അതേ സംബന്ധിച്ച മറ്റൊരു വാർത്തയിൽ ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ പെരുമാറ്റം അസ്വാഭാവികം, സംശയാസ്പദം. ബാലഭാസ്കറിന്റെ അമ്മാവൻ ബി ശശികുമാറിന്റെ നിലപാട് അതാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നതായി അമ്മാവനും ഗുരുനാഥനുമായ ബി ശശികുമാർ, പാലക്കാട്ടെ ആയുർവേദ ആശുപത്രി നടത്തിപ്പുകാരി, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ പ്രകാശ് തമ്പി വിഷ്ണു എന്നിവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് ശശികുമാർ ആവശ്യപ്പെട്ടു. ദേശാഭിമാനിയോട് ആ ആവശ്യം ഉന്നയിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതാണ് ദേശാഭിമാനി ഇന്ന് വാർത്തയാക്കിയിരിക്കുന്നത്. മുത്തലാഖ് ബിൽ വീണ്ടും പാസാക്കും ബി ജെ പി സർക്കാർ. ഒറ്റയടിക്ക് മൂന്ന് തലാഖ് ചൊല്ലി വിവാഹമോചനം നേടുന്നത് നിരോധിക്കാനുള്ള ബിൽ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കും. ലോക്സഭ പാസാക്കിയ ബിൽ രാജ്യസഭയിൽ മുടങ്ങിയതിനാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഓർഡിനൻസ് ഇറക്കിയാണ് അത് നിയമമാക്കിയത്. രണ്ടു തവണ ഓർഡിനൻസുകൾ പുതുക്കിയിരുന്നു. രാജ്യസഭയുടെ പരിഗണനയിലുള്ള ബിൽ 16-ാം ലോക്സഭ പിരിച്ചുവിട്ടതോടെ കാലഹരണപ്പെട്ടു. അതുകൊണ്ട് ഒരിക്കൽ കൂടി അത് പാസാക്കും എന്ന വാർത്തയാണ് നമുക്ക് ഇന്ന് പത്രലോകം തരുന്ന വാർത്ത. സേനാ വിമാനം കാണാതായി, 13 പേരുമായി പറന്നുയർന്നതിന് ശേഷമാണ് അത് ദൃശ്യപഥത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. 13 പേരുമായി സേനാ വിമാനം കാണാതായി. വാർത്ത ജന്മഭൂമി അതിന്റെ പൊതു വാർത്താ പേജിൽ തരുന്നു. അസമിലെ ജോർഹട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് യാത്ര തിരിച്ച IAF AN-32 വിമാനത്തിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണുള്ളത്. 13 പേരുമായി പറന്നുയർന്ന വ്യോമസേനയുടെ യാത്രാ വിമാനം കാണാതായി. അസമിലെ ജോർഹട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 12:25 യാത്ര തിരിച്ച IAF AN-32 വിമാനത്തിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ആയി 13 പേരാണ് ഉള്ളത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. ദില്ലിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. ആം ആദ്മി പാർട്ടിയാണ് ആ യാത്ര ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുവഴി തെരഞ്ഞെടുപ്പിൽ പ്രയോജനമുണ്ടാക്കാനാകും എന്ന് ആം ആദ്മി പാർട്ടിയും കേജരിവാളും പ്രതീക്ഷിക്കുന്നു. ദില്ലി മെട്രോയിലും സർക്കാർ ബസ്സുകളിലും വനിതകൾക്ക് സൗജന്യ യാത്ര. പദ്ധതി 3 മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി. കേജരിവാളിന് മനോദില തെറ്റി എന്നാണ് BJP ഇതിനോട് പ്രതികരിച്ചത്. പൊതുവൃത്താന്തം പേജിൽ മംഗളമാ വാർത്ത തരുന്നത് ഇപ്രകാരം: ദില്ലി മെട്രോ ട്രെയിനിലും സർക്കാർ ബസ്സുകളിലും വനിതകൾക്ക് സൗജന്യ യാത്ര പദ്ധതി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിലേറെയും വനിതകളാണെന്നും ഉയർന്ന യാത്രാ നിരക്കുകൾ അവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനാലാണ് സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്നതെന്നും കെജ്രിവാൾ
പറഞ്ഞിരിക്കുന്നു. അതാണ് മംഗളം ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്തയാക്കി നമുക്ക് തരുന്നത്. ബാങ്കുകൾ വലിയ നഷ്ടത്തിലേക്ക് സഞ്ചരിച്ച കാലമാണ് കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ കാലം. അതേ സംബന്ധിച്ച് കൗതുകകരമായൊരു വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ബാങ്ക് തട്ടിപ്പിൻ്റെ കാര്യത്തിൽ റെക്കോർഡ് വർധനവിനാണ് കഴിഞ്ഞ വർഷം സാക്ഷ്യം നിന്നത്. കഴിഞ്ഞ വർഷം നഷ്ടമായത് 71,500 കോടിയിലേറെ രൂപയാണ് എന്ന് വാർത്തയും വീക്ഷണവും പേജിലെ മാതൃഭൂമി വാർത്ത നമ്മോട് പറയുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം വിവിധ തട്ടിപ്പുകളിലൂടെ രാജ്യത്തെ ബാങ്കുകൾക്ക് നഷ്ടമായത് 71,542.93 കോടി രൂപ. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ തുക ബാങ്കുകൾക്ക് നഷ്ടമാകുന്നത്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 73% വർധനവാണിത്. 6,801 തട്ടിപ്പുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് എന്ന് വിവരാവകാശ അപേക്ഷയിൽ റിസർവ് ബാങ്ക് വ്യക്തമാക്കിയ കണക്കാണ് പത്രം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ISROയിലെ ശാസ്ത്രജ്ഞനായ കസ്തൂരി രംഗൻ, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഗൗരവതരമായ 2 റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചു. 2 റിപ്പോർട്ടുകളും ബഹുജനങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു. കസ്തൂരി തൊട്ടു കൈപൊള്ളി എന്ന ശീർഷകത്തിൽ 2 റിപ്പോർട്ടുകളുടെ ഗതിയോ ഗതികേടോ വാർത്തയാക്കി ലേഖനമാക്കിയിരിക്കുന്നു മലയാള മനോരമ കാഴ്ചപ്പാട് പുറത്ത്. സച്ചിദാനന്ദമൂർത്തിയാണ് ഇതേ സംബന്ധിച്ച ലേഖനം നമുക്ക് തരുന്നത്. പൊതുനയ വിദഗ്ധനെന്ന നിലയിൽ ഡോക്ടർ കസ്തൂരി രംഗൻ തയ്യാറാക്കിയ 2 റിപ്പോർട്ടുകളും പ്രതിഷേധവും രോഷവും ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് സാധാരണക്കാർക്കിടയിലും ചിരപരിചിതമായി. കസ്തൂരി രംഗൻ്റെ 2 വിവാദ റിപ്പോർട്ടുകൾ, ഒന്ന് പശ്ചിമഘട്ട സംരക്ഷണം നമുക്കറിയാം, രണ്ടാമത് ഉന്നത വിദ്യാഭ്യാസ നയം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെള്ളം കുടിക്കുന്ന നയം, അത് തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാർ ആവശ്യപ്രകാരമാണ്. ഈ 2 വിഷയങ്ങളിലും മുൻപ് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ വലിയ എതിർപ്പുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് കസ്തൂരി രംഗൻ ക്ഷണിക്കപ്പെട്ടത് എന്നത് കൗതുകകരം. സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ കസ്തൂരി രംഗത്തിൻ്റേത്. ശാസ്ത്രജ്ഞനായ അദ്ദേഹം ISROയിലെ സേവനകാലത്ത് 240 ശാസ്ത്ര പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവ ഓരോന്നും കൃത്യതയുടെയും വസ്തുനിഷ്ഠതയുടെയും പേരിൽ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ പൊതുനയ വിദഗ്ധനെന്ന നിലയിൽ തയ്യാറാക്കിയ 2 റിപ്പോർട്ടുകൾ, കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്ന റിപ്പോർട്ടും, രണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൈ പൊള്ളിച്ചിരിക്കുന്നു, രണ്ടും ഭരണത്തായിരിക്കുന്നു എന്നാണ് ഈ റൈറ്റപ്പ് നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. മധ്യവേനൽ അവധി കഴിഞ്ഞു. സ്കൂൾ തുറക്കാൻ ഇനി കേവലം 2 ദിവസം മാത്രം. ഈ ചിത്രം കാണുക. ഇത് ഒരു ശംഖുമുഖം കടപ്പുറം ദൃശ്യമാണ്. കടപ്പുറത്ത് ശിഷ്ടദിനങ്ങൾ കളിച്ച് തിമിർക്കുന്ന കുട്ടികളുടെ ദൃശ്യം സിറ്റി കൗമുദി ഇന്ന് ഒന്നാം ചിത്രമാക്കി നമുക്ക് തരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.